നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിലെ സൂര്യൻ്റെ കുംഭം രാശി സംക്രമണത്തിൻ്റെ ഫലമായിട്ട് 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കുംഭം രാശി ശനിയുടെ മൂലത്രികോണ ക്ഷേത്രമാണ്. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലവും അല്ല. കാരണം സൂര്യൻ്റെ ശത്രു ക്ഷേത്രമാണ്. അവിടെ ശത്രുവായ ശനിയോടൊപ്പമാണ് സൂര്യൻ കടന്നിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് വളരെ ചൂടുള്ള ഒരു ഗ്രഹമാണ്. ആത്മാവാണ് സൂര്യൻ. അപ്പോൾ സൂര്യനുമായിട്ട് ആരാണോ യോഗം ചെയ്യുന്നത്, അപ്പോൾ സൂര്യൻ്റെ പ്രഭ കൊണ്ട് ആ വ്യക്തിക്ക്, അതായത് പ്രത്യേക ചില ഡിഗ്രികളിൽ വരുമ്പോൾ, ഓരോന്നിനും ഓരോന്നാണ്, അതാണ് എടുത്തു പറയാത്തത്. അങ്ങനെ വരുമ്പോൾ ആ ഗ്രഹം അസ്തമിച്ചു പോവുകയാണ്, അതായത് കമ്പസ്റ്റ് ചെയ്തു പോവുകയാണ്. അസ്തമിച്ചു പോകുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്നു എന്നല്ല, കാഴ്ച കാണാതാകുന്നു, മങ്ങിപ്പോകുന്നു, പ്രഭ നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയമാണിത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു രാശി മാറ്റമാണിത്. 12 രാശിക്കാരായ നക്ഷത്രക്കാർക്കും ലോകത്തിന് പൊതുവെയും ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാൻ, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ട്രെസ്ഡൊക്കെ ആയിരിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം. അതായത് ഫെബ്രുവരി മാസം 13-ാം തീയതി മുതൽ, 2024 ഫെബ്രുവരി മാസം 13-ാം തീയതി മുതൽ 2024 മാർച്ച് മാസം 15-ാം തീയതി വരെയുള്ള സമയമാണ് സൂര്യൻ്റെ കുംഭം രാശിയിലെ സ്ഥിതി. അപ്പോൾ സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കാത്ത ഒരു ഗ്രഹമാണ്. ഒരിക്കലും സൂര്യൻ നേർരേഖയിൽ കൂടി സഞ്ചരിക്കും, മുകൾ നേരെ മാത്രം സഞ്ചരിക്കുകയാണ്, പുറകിലോട്ട് സഞ്ചരിക്കുന്നില്ല, റെട്രോഗ്രേഡ് ആയിട്ട് വരാത്ത ഒരു ഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ്റെ ഈ ഒരു രാശിമാറ്റം ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ, അതായത് രാഷ്ട്രീയ രംഗത്തിരിക്കുന്ന ആൾക്കാർ, നമ്മുടെ നേതാക്കൾ, നേതൃസ്ഥാനങ്ങൾ വഹിക്കുന്നവർ, നേതാക്കന്മാർ, ഇവരെല്ലാം സംബന്ധിച്ചിടത്തോളം ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. സൂര്യൻ ആത്മാവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വളരെയധികം സ്ട്രെസ്ഡ് ആകുന്ന ഒരു സമയമാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്ന് വീണ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിന് സാധ്യത. അതായത് ഈ മാർച്ച് മാസം 15-ാം തീയതിക്ക് ശേഷം മാത്രമേ ഒരു കംഫർട്ട് സോണിൽ എത്തുകയുള്ളൂ. അതുവരെയും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമായിരിക്കും മാർച്ച്, പ്രത്യേകിച്ച് മാർച്ച് 12 വരെയുള്ള സമയം ഒന്ന് സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. അശ്വതിഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേഡം രാശിക്കാരുടെ 5-ാം ഭാവാധിപതിയായ സൂര്യൻ 11-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമായിരിക്കും. അതായത് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് നിന്ന്, നമുക്ക് എന്തെങ്കിലും സന്തോഷങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയ എന്താ പറയുക, ഒരു സങ്കടം ഉണ്ടായിട്ട് മാത്രമേ ആ ഒരു സന്തോഷം, അതായത് നമ്മുടെ കയ്യിലേക്ക് വന്ന ഭാഗ്യം നമുക്ക് ചെറു വഴുതി പോകുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് മാത്രമേ നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയൊരു ഡിലേ ഉണ്ടാകുന്ന സമയമാണ്, കാലതാമസം ഉണ്ടാകുന്ന സമയമാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് പ്രമോഷനോ മറ്റുള്ള കാര്യങ്ങളോ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന സമയം. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കംഫർട്ടായിട്ടുള്ളൊരു സമയമല്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് കുറച്ചൊരു ടെൻഷൻ ഉണ്ടാക്കും, പ്രയാസമുണ്ടായിട്ട് മാത്രമേ, അതായത് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ് ഉണ്ടായിട്ട് മാത്രമേ അതിലെ നമുക്ക് വിജയം, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ്. കുട്ടികളുടെ ഭാഗത്ത് അവരുടെ പരീക്ഷാ വിജയങ്ങൾ, അവർക്കുള്ള മറ്റുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ, ഇതൊക്കെ മാനസികമായിട്ട് സന്തോഷത്തെ നേടിക്കൊടുക്കുന്ന ഒരു സമയമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യപകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4-ാം ഭാവാധിപതിയായ സൂര്യൻ 10-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്ന സമയം, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർ അത് സാധ്യമായിരുന്ന സമയം, അല്ലെ തീസിസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് സാധ്യമാകാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും PhD പോലുള്ള കാര്യങ്ങൾ അതൊക്കെ സാധ്യമായി അവർക്കത് കിട്ടുന്ന ലഭിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ മാതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വീടിനുള്ളിൽ തർക്കം, അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതും വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്.
അതുപോലെ തന്നെ അമ്മയ്ക്ക് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷയമുള്ള ആൾക്കാര്, അസിഡിറ്റി പോലത്തെ പ്രോബ്ലം അമ്മയ്ക്കുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ കണ്ണ്, ചെവി മുതലായ ഭാഗങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക. അത് കൂടാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ വീടിനുള്ളിൽ അമ്മയും മക്കളുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസം, തർക്കം ഇതെല്ലാം ഉണ്ടാകാം. പലപ്പോഴും ഒരു അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ശിവഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ സൂര്യഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. ശിവനെ ധാര അഭിഷേകങ്ങൾ ആദ്യായവയൊക്കെ കൊടുത്ത് ശിവലിംഗം തണുക്കത്തക്ക രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അതുപോലെ തന്നെ ശിവലിംഗം നൽകുന്നത് പോലെ നമുക്കും ഒരു തണുപ്പ്, മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ടായി കിട്ടും. അതാണ് ഉള്ള പരിഹാരം എന്ന് പറയുന്നത്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാരുടെ മൂന്നാം ഭാവാധിപതിയായ സൂര്യൻ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്ന വളരെ മനോഹരമായ സമയം, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് സന്തോഷം, സമാധാനം ഇതൊക്കെ ഉണ്ടാകുന്ന സമയം. എന്തെങ്കിലും നമുക്കൊരു ധനപുഷ്ടി ഉണ്ടാകും. അതായത് ഇപ്പോൾ വലിയ ഒരു തുകയുടെ ചിട്ടി നമുക്ക് ഡ്രോ വീഴാതെ ഇരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന സമയം. ഗവൺമെന്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് ധനങ്ങൾ കിട്ടുന്ന സമയം. ഭാഗ്യക്കുറി പോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ജാതകവശാൽ ഭാഗ്യ അവിചാരിതമായിട്ട് ധനം കിട്ടുക, അതായത് ഭാഗ്യക്കുറി പോലെയുള്ള കാര്യങ്ങൾ കിട്ടാൻ യോഗമുണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അല്ലാതെ ഭാഗ്യക്രിയ അടിക്കാൻ യോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞ് ഭാഗ്യക്കുറി എടുത്ത് അടിച്ചില്ലെന്നൊന്നും പറയരുത്. പിന്നെ അങ്ങനെ യോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. മകരം അവസാന പകുതി, തിരുവാതിര പുണർതം ആദ്യം മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഭാഗ്യങ്ങൾ എന്തെങ്കിലും വരാനായിട്ടുണ്ട്, അതായത് നമുക്കെന്തെങ്കിലും ഭാഗ്യം നമ്മുടെ കൈവെള്ളയിലേക്ക് വന്നു അനുഭവിക്കാനായിട്ട്, ഇതുപോലെ ശനി അസ്തമയത്തിൽ സൂര്യനുമായിട്ട് ശത്രുക്ഷേത്രത്തിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ചെറിയൊരു പ്രയാസമുണ്ടായിട്ട് അത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ശിവക്ഷേത്രത്തിലെ രാവിലെ സമയത്ത് ഭാഗ്യസൂക്ത അർച്ചന കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഭാഗ്യാദി വർദ്ധനവ് ഉണ്ടായി കിട്ടുന്ന സമയമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരെ വണങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ സമയത്ത്. കാരണം ഈ സമയത്ത് ശനിയും സൂര്യനോടൊപ്പം ഒൻപതാം ഭാവത്തിലിരിക്കുകയാണ്. അപ്പോൾ പ്രായമുള്ള ആൾക്കാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുക, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭാഗ്യങ്ങളെല്ലാം അതേപോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് വന്നു കയറാനുള്ള സാധ്യതയുണ്ട്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പുണർതം അവസാന കാൽഭാഗം പോയ മാലിന്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. അപ്പോൾ ധനപരമായിട്ട് എന്തെങ്കിലും വിജയം ഉണ്ടാകാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധ്യമാകാൻ കുറച്ച് പ്രയാസമുള്ള ഒരു സമയമാണ്. അത് കിട്ടുന്നതിന് എന്തായാലും കുറച്ച് നന്നായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയം. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട് രോഗമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈ സ്കിന്നോ ഡാൻഡ്രഫോ അല്ലെങ്കിൽ സ്കിന്നിന് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുന്ന ഒരു കാലഘട്ടമാണ് ായിരിക്കും. നമ്മുടെ വാക്കുകൾ വളരെയധികം സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ധാരാളം ശത്രുക്കൾ നമുക്കുണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകാൻ കുറച്ച് നന്നായിട്ട് സെൽഫ് കൺട്രോൾ ആവശ്യമുള്ള സമയം. അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മാസം ശത്രുക്കൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആരോഗ്യപരമായ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും ശിവക്ഷേത്രത്തിലെ ശിവഭഗവാന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കൊടുക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ ഈ ഖ്യാതികൾ, നമ്മളെപ്പറ്റി ആൾക്കാർ അപവാദം പറയാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. ആ വിഷയവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ചിങ്ങം രാശ്യാധിപനാണ് സൂര്യൻ. ആ സൂര്യൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. വളരെയധികം സൂക്ഷിച്ച് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നല്ല അഭിപ്രായ വ്യത്യാസവും തർക്കവും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വിവാഹ മോചനം ആയിട്ടൊക്കെ വേർപെട്ട് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിവാഹ മോചനം വരെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഒരു വിവാഹം തരപ്പെട്ട് കിട്ടാൻ ചിങ്ങം രാശിയിൽപ്പെട്ടവർക്ക് വളരെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. സൂര്യൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങം രാശിക്കാരുടെ. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഐക്യമുണ്ടാകുന്നതിന് വേണ്ടി ദമ്പതി ഐക്യ പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ്. വഴക്ക് നമ്മളെ കൊളീഗ് തമ്മിൽ, അതായത് കൂട്ടുകാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, തർക്കം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ്. കുടുംബത്തിനകത്ത് ശാന്തത സമാധാനം ഇവ ഉണ്ടാകുന്നതിനും
ദമ്പതിമാരുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് ഐക്യമത്യ സൂക്ത പുഷ്പ അർച്ചന, ശിവക്ഷേത്രത്തിലെ ഉമാമഹേശ്വര അർച്ചന, വിഷ്ണുക്ഷേത്രത്തിൽ ലക്ഷ്മിനാരായണ അർച്ചന, ആദ്യമായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഭഗവാന്റെ പ്രീതി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സമയമാണ്. വളരെയധികം ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധയോടുകൂടി, അഭിപ്രായ വ്യത്യാസം വന്നു, കഴിവിൻ്റെ പരമാവധി ഉണ്ടാകാതെയൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഒക്കെ ഓൾറെഡി ഉള്ളവർ പ്രത്യേകിച്ച് നല്ല പ്രാർത്ഥന ആവശ്യം ഉള്ള ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. അടുത്തത് കന്നിരാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യപകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കന്നിരാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല സമയമാണ് ഈ ഒരു കാലഘട്ടം. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ ഗവൺമെൻറ് ജോലികൾ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഓട്ടോണമസ് ബോഡികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളവും കുറച്ച് പ്രയാസങ്ങളൊന്നുമില്ലാതെ കുറച്ച് നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ചിലവുകൾ വരുന്ന ഒരു സമയമാണ്. പിന്നെ ധനപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. അനാവശ്യമായിട്ട് പൈസ ഒരു പണം ചിലവായി പോകാനൊക്കെ ഉള്ള സാധ്യത, അതായത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ വന്നു കയറാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. സാമ്പത്തിക വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. ആരോഗ്യപരമായിട്ട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ സ്കിന്നോ ഡാൻഡ്രഫോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടി വരുന്ന ഒരു കാലഘട്ടം. അസിഡിറ്റി പോലുള്ള വിഷയങ്ങളുള്ള ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരുടെ പതിനൊന്നാം ഭാവാധിപതിയായ സൂര്യൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമല്ല. അഞ്ചാം ഭാവത്തിലെ സൂര്യൻ അത്ര ഗുണകരമായിട്ടുള്ള സൂര്യനല്ല. ആരോഗ്യപരമായിട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ധനപരമായിട്ട് കൂടുതൽ ചിലവുകൾ വരുന്നതിനുള്ള സാധ്യത, ധനനഷ്ടം വരുന്നതിനുള്ള സാധ്യത. ആർക്കും കടം കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നമുക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, കന്നുകാലികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഡയറി ഫാം പോലെയൊക്കെയുള്ള അങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണിത്. എന്തെങ്കിലും ഭാഗ്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരാനുണ്ടെങ്കിൽ അത് തടസ്സപ്പെട്ടു പോകുന്ന സമയം. മൂത്ത സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് അപ്രീതികരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടം. ഒരു പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിലെ നക്ഷത്രങ്ങൾ. വൃശ്ചികം രാശിക്കാരുടെ പത്താം ഭാവാധിപതിയായ സൂര്യൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു ശനിയുടെ കൂടെയാണ് സൂര്യൻ്റെ സഞ്ചാരം. കുടുംബത്തിനകത്ത് തർക്കം, അഭിപ്രായ വ്യത്യാസം ഇതുണ്ടാകാം. കർമ്മരംഗത്ത്, അതായത് നമ്മുടെ ജോലിസ്ഥലത്ത്, എവിടെയാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഇതര സ്ഥാപനങ്ങളിലോ ബിസിനസ് രംഗത്തോ ഒക്കെ ആണെങ്കിൽ, സ്വയം നമ്മളൊരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്ന സമയമാണ്. വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മുടെ ഇടപെടുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സന്തോഷകരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിനകത്ത് തർക്കം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത. നാലാം അമ്മയുമായി ബന്ധപ്പെട്ട് അമ്മയുമായിട്ട് തർക്കം, അഭിപ്രായ വ്യത്യാസം ഇവയുണ്ടാകാൻ സാധ്യത. വളരെയധികം ശത്രുക്കൾ ധാരാളം വർദ്ധിക്കുന്ന ഒരു സമയമാണെന്നർത്ഥം. വളരെയധികം സൂക്ഷിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ശ്രദ്ധ നമുക്ക് നമ്മുടെ പ്രവൃത്തിയിലും വാക്കുകളിലും ഒക്കെ ഉണ്ടായി ഒന്ന് ആത്മസംയമനം പാലിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടവർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ധാരാളം ശത്രുക്കൾ ഉണ്ടാകുന്നു. തർക്കം, അഭിപ്രായ വ്യത്യാസം ഇതിനകത്ത് ഉണ്ടാകാനും തദ്വാരാ മനസമാധാനത്തിന് കേട് വരുന്നതിനും സാധ്യതയുള്ള ഒരു സമയമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പുരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. ധനുരാശിക്കാരുടെ ഒൻപതാം ഭാവാധിപതിയായ സൂര്യൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സമയമാണിത്. നല്ല, അതായത് നമുക്ക് കർമ്മരംഗത്തെ പുഷ്ടി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഭാഗ്യാദി വർധന ഉണ്ടാകുന്ന സമയമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷമുണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഒരു സന്തോഷകരമായിട്ട് സാമ്പത്തികമായി ായിട്ടും ഒക്കെ സന്തോഷകരമായ ഒരു സമയമാണ്. പക്ഷെ സൂര്യൻ ശനിയുടെ കൂടെ ശനി ചേർന്ന് ശനി അസ്തമിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാ രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകും. വളരെയധികം ശ്രദ്ധിക്കുക. എങ്കിലും ധനുരാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്.
മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയിലെ നക്ഷത്രങ്ങൾ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എട്ടാം ഭാവാധിപതിയായ സൂര്യൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മകരം രാശിക്കാർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ്. കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും. പ്രമോഷനോ സ്ഥാനമാനങ്ങളോ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർ, സർക്കാർ ഇതര സ്ഥാപനങ്ങളിലെ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർ, എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്യാൻ വല്ല ഗവൺമെന്റ് ലോണുകളോടുകൂടിയോ ഗ്രാൻറ്റുകളോടുകൂടിയോ സർക്കാരിൻ്റെ അംഗീകാരത്തിനൊക്കെ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധ്യമായി കിട്ടുന്ന ഒരു സമയമാണ്. ഒരു മനസ്സന്തോഷമൊക്കെയുള്ള ഒരു കാലഘട്ടമായിരിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം. പക്ഷേ നമ്മുടെ സംസാരത്തിലൂടെ നമുക്ക് ശത്രുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക വിഷയങ്ങൾ, ആർക്കും കൊടുക്കൽ വാങ്ങലുകളൊന്നും ചെയ്യരുത്. ശത്രുത, നമ്മൾ ശത്രുവിനെ കടം കൊടുക്കുന്നതിലൂടെ ഒരു ശത്രുവിനെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. അപ്പം അങ്ങനെ കൊടുക്കാതെ ഈ ഒരു മാസം സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. സംസാരിക്കുമ്പോഴും രണ്ടുവട്ടം ചിന്തിച്ച് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകളിലൂടെയും ശത്രുക്കൾ ഉണ്ടാകാതെ രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കും. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാരുടെ ഏഴാം ഭാവാധിപതിയായ സൂര്യൻ ജന്മത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൊറുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനകത്ത് സ്വസ്ഥത, സമാധാനം ഇവയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സമയം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, തർക്കം ഇതെല്ലാം ഉണ്ടാകുന്ന കാലഘട്ടം. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം, സ്നേഹം ഇതിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട സമയം. ചുമ്മാ ആവശ്യമില്ലാത്ത തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും, നമുക്ക് സ്വന്തമായിട്ട് ഒരു വിഷയമില്ലെങ്കിലും വല്ലവരുടെയും കാര്യം പറഞ്ഞെങ്കിലും തർക്കിക്കാനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല ഒരു കരുതൽ, ശ്രദ്ധ ഇതൊക്കെ ആവശ്യമുള്ള ഒരു സമയം. നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ്. ജന്മത്തിലെ സൂര്യനാണ്, അപ്പൊ കുറച്ച് നമുക്ക് ദേഷ്യം, സ്ട്രെസ്സൊക്കെ കൂടുന്ന ഒരു സമയമാണ്. മാനസികമായിട്ടൊക്കെ നമുക്ക് ദേഷ്യം കൂടിയില്ലെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആദിത്യ ഹൃദയ സ്തോത്രം ഉറപ്പായിട്ടും ജപിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു രാശിയാണ് ഈ ഒരു മാസക്കാലം. സൂര്യഭഗവാനെ ദിവസവും ഉദയ സൂര്യനെ തൊഴുത്, വലതേച്ച് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സാധിക്കുമെങ്കിലും നടന്നു പോയി ചെന്ന് തൊഴുന്നതും നല്ലതാണ്. കാരണം ശനിയുമായി ചേർന്നിരിക്കുന്നത് കൊണ്ട് ശനി എന്ന് പറയുന്നത് എപ്പോഴും വളരെ പതിയെ പോകും. നമ്മളെ എടുക്ക് നന്നായിട്ട് എന്താ പറയുക, പണിയെടുപ്പിക്കുന്ന ആളാണ്. അപ്പം നമ്മളൊന്ന് നടന്ന് പോയി ചെന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. തിങ്കളാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസം വെജിറ്റേറിയൻ ആയിട്ട് ഇരുന്നിട്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക, സൂര്യഭഗവാനെ ദിവസവും പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിച്ച് ആദ്യത്തെ ഹൃദയ സ്തോത്രം നിത്യവും ജപിക്കുക, അങ്ങനെയെല്ലാം ജപിച്ച് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാനസികമായിട്ട് നല്ല ഒരു ശാന്തതയും സമാധാനവും ഒക്കെ, മേൽ പീസ് കിട്ടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. അങ്ങനെ ചെയ്യേണ്ട വളരെ അത്യാവശ്യമുള്ള ഒരു രാശിയാണ് കുംഭം രാശി. അടുത്തത് മീനം രാശിക്കാരാണ്. പൊറുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മീനം രാശിക്കാരുടെ ആറാം ഭാവാധിപതിയായ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ഈ രാശിമാറ്റം അത്ര ഗുണകരമായിട്ടുള്ളതല്ല. ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാക്കും. അതായത് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ, ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഉള്ള ഒരു കാലഘട്ടമാണ്. കണ്ണുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള, അതായത് ഹൈജീൻ ആയിരിക്കണം എന്നർത്ഥം. എപ്പോഴും കണ്ണ് കഴുകി വൃത്തിയാക്കിയൊക്കെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കണ്ണിൽ ചുമപ്പൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു, പ്രത്യേകിച്ച് ഇപ്പം അന്തരീക്ഷവും വളരെ ചൂടുകൂടിയ ഒരു സമയമാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിലെ സൂര്യൻ ഇതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ണിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പൊതുവിൽ പറയുകയാണെങ്കിൽ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീനം രാശിക്കാർ ഒരു കംഫർട്ട് സോണിലിരിക്കുകയാണ്. അവർക്ക് ശനിയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മെയ് മാസം വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈശ്വരാധീനം ഉണ്ടാകും. കാരണം ലാഡത്തിൻ്റെ രണ്ടാം ഭാവത്തിലെ സ്ഥിതി ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈശ്വരാധീനം ഉണ്ടാകുന്നതിന് ഉള്ള ഒരു ഈശ്വരാധീനമുള്ള ഒരു സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞതുപോലെ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും മൃത്യുഞ്ജയ മന്ത്ര അർച്ചന കൊടുക്കുന്നത് നല്ലതാണ്. ഭഗവാന് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്ര അർച്ചനയൊക്കെ കൊടുത്ത് മൃത്യുഞ്ജയനായ ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. സൂര്യൻ്റെ ശനി ഈ കുംഭരാശിയിലേക്കുള്ള സംക്രമണം എന്ന് പറയുന്നത്, കാരണം ഇപ്പോഴത്തെ ഈ ഒരു സംക്രമണം എന്ന് പറയുന്നത് ശനി സൂര്യനുമായിട്ട് ചേർന്നിരിക്കുന്നത് കൊണ്ടും ശനി അസ്തമയത്തിൽ പോയിരിക്കുന്നത് കൊണ്ടും വളരെയധികം
പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സമയമാണ്. 12 രാശിക്കാരായ നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത്. നന്നായി പ്രാർത്ഥിക്കുക, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.